ആരാധന ആവശ്യം കൊള്ളിക്കുന്ന എസ് എ ടീൻ ലീഗ് അതിൻ്റെ അവസാന റൗണ്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 21 മത്സരങ്ങളാണ് നമ്മുടെ ലീഗിൽ പൂർത്തിയായിട്ടുള്ളത്. 21-ാമത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ സെൻറ് ജോർജ് ഓവലിൽ നടന്ന മത്സരത്തിൽ നമ്മൾ സൺറൈസേഴ്സും ഒപ്പം തന്നെ റോയൽസുമാണ് നേർക്ക് നേരിട്ടുണ്ടത്. ഈ ഒരു മത്സരത്തിലാവട്ടെ ടോസ് നേടിയ സൺറൈസേഴ്സ് ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ ഒരു തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു ആ ഒരു സൺറൈസേഴ്സിൻ്റെ ബാറ്റിംഗ് പ്രകടനവും. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസാണ് നമ്മുടെ സൺറൈസേഴ്സിന് നേടാനായിട്ട് സാധിച്ചത്. എന്നാൽ മറുപടി ബാറ്റിംഗ് റോയൽസ് ആവട്ടെ 18.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. അവർ 131 റൺസാണ് അടിച്ചെടുത്തത്. അതോടൊപ്പം തന്നെ 7 മന്ത്രം ശേഷിക്കുക 5 വിക്കറ്റിൻ്റെ വിജയം നേടാനും നമ്മുടെ റോയൽസിനായി. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ബാറ്റിംഗ് നടന്നിയ സൺറൈസേഴ്സിന് വമ്പൻ തകർച്ചയാണ് തുടക്കത്തിൽ നേരിടേണ്ടി വന്നത്. 4 റൺസ് എടുത്ത റോസിനും 4 റൺസ് എടുത്ത ഹെർമനും തുടക്കത്തിൽ തന്നെ പുറത്തായത് അവർക്ക് വമ്പൻ തിരിച്ചടിയാണ് നൽകിയത്. എന്നാൽ 3-ാമനായി ക്രീസിലേക്ക് എത്തിയ സ്മഡ്സിൻ്റെ ചെറുതുകൾപ്പാണ് ഒരു പ്രതീക്ഷിക്കാവുന്ന സ്കോറിലേക്കെങ്കിലും നമ്മുടെ സൺറൈസേഴ്സിനെ എത്തിച്ചത്. 4-ാമനായി ക്രീസിലെത്തുകയും 15 റൺസ് അടിക്കുകയും ചെയ്ത നായകൻ മാർക്കം, 12 റൺസ് എടുത്ത സ്റ്റബ്സ്, 13 റൺസ് എടുത്ത മാർക്കോ ജെൻസൺ എന്നിവരോടൊപ്പം എല്ലാം പാർട്ണർഷിപ്പുകൾ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മുടെ സ്മഡ്സ് ശ്രമിച്ചെങ്കിലും ആ മികച്ച തുടക്കങ്ങളൊന്നും തന്നെ വമ്പൻ പാർട്ണർഷിപ്പ് ആക്കാനായിട്ട് നമ്മുടെ സൺറൈസേഴ്സ് താരങ്ങൾക്കൊന്നും തന്നെ സാധിച്ചില്ല. ഒരു മികച്ച പാർട്ണർഷിപ്പിൻ്റെ അഭാവം തന്നെയാണ് ഒരു വമ്പൻ സ്കോറിൽ നിന്ന് നമ്മുടെ സൺറൈസേഴ്സിനെ തടഞ്ഞു നിർത്തിയത്. 49 പന്തുകളിൽ നിന്നും 9 ബൗണ്ടറി ഉൾപ്പെടെ 65 റൺസ് എടുത്ത സ്മഡ്സ് പുറത്തായതോടുകൂടി സൺറൈസേഴ്സിൻ്റെ പതനവും ആരംഭിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് 1 റൺസ് എടുത്ത ഫുള്ളർ, 4 റൺസ് എടുത്ത് പുറത്താവുന്ന കാഴ്സ്, ഒപ്പം തന്നെ 1 റൺസ് എടുത്ത് പുറത്താവുന്ന എർവി എന്നിവരുടെ ചെറിയ രീതിയിലുള്ള ചെറുതീർപ്പ് മാത്രമാണ് ഓൾ ഔട്ടിൽ നിന്ന് നമ്മുടെ സൺറൈസേഴ്സിനെ രക്ഷിച്ചത്. എന്താണെങ്കിലും നിശ്ചയിച്ച ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് മാത്രമാണ് സൺറൈസേഴ്സിന് കൂട്ടിച്ചേർക്കാനായിട്ട് കഴിഞ്ഞത്. ഇനി നമ്മൾ മറുപടി റോയൽസിൻ്റെ ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ 2 വിക്കറ്റൊന്നും വീഴ്ത്തി നമ്മുടെ ഫെൽക്വായും ഒപ്പം ജോൺസും തിളങ്ങിയപ്പോൾ എൻഗിഡിയും ഫോർട്യൂണും ഷംസിയും എല്ലാം ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി. പന്തെടുത്ത എല്ലാ ബോളർമാരും വിക്കറ്റുകൾ സ്വന്തമാക്കി എന്നുള്ളത് റോയൽസിന് ഒരു അഭിമാന നിമിഷമായി മാറുകയും ചെയ്തു. ഇനി മറുപടി ബാറ്റിംഗ് റോയൽസിൻ്റെ നിരയിലേക്ക് വരികയാണെങ്കിൽ അവർക്കും തുടക്കം തന്നെ ഒരു തകർച്ചയിലൂടെയായിരുന്നു. 16 പന്തിൽ നിന്നും മുട്ടി നിന്ന് 8 റൺസ് എടുത്ത ജേസൺ റോയുടെ വിക്കറ്റാണ് അവർക്ക് ആദ്യമായിട്ട് നഷ്ടപ്പെട്ടത്. തുടർന്ന് തന്നെ 2 റൺസ് എടുത്ത് ലൂബെ കൂടി പുറത്തായപ്പോഴേക്കും സൺറൈസേഴ്സിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു വിധി തന്നെയാവുമോ റോയൽസിന് നമ്മൾ സംശയിച്ചിരുന്നു. 14 റൺസ് എടുത്ത വാണ്ടർബൂനും ഒപ്പം തന്നെ 4 റൺസ് എടുത്ത് ഫെലൂക്കായും പുറത്തായപ്പോൾ സൺറൈസേഴ്സിന് സിമിലർ ആയിട്ടുള്ള ഒരു തകർച്ച തന്നെ റോയൽസ് മുന്നിൽ കണ്ടിരുന്നു. എന്നാൽ ഒരു വശത്ത് പൊരുതി നിന്ന വിക്കറ്റ് കീപ്പറായുള്ള ജോസ് ബട്ട്ലറോടൊപ്പം അവരുടെ നായകനായ ഡേവിഡ് മിറർ കൂടി ചേർന്നപ്പോഴേക്കും അവരുടെ സ്കോറിങ്ങിന് വേഗം കൂടുകയും ഒപ്പം തന്നെ ആ ഒരു ഇന്നിംഗ്സിന് താളം അവർ കണ്ടെത്തുകയുമായിരുന്നു. മികച്ച പാർട്ണർഷിപ്പ് പലപ്പോഴും ബിൽഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും 39 പന്തിൽ നിന്ന് 2 സിക്സർ 4 ബൗണ്ടറി അടക്കം 51 റൺസ് എടുത്ത ബട്ട്ലറും ഒപ്പം തന്നെ 23 പന്തിൽ നിന്ന് 4 സിക്സർ ആകുമ്പോഴോടുകൂടി 37 റൺസ് എടുത്ത് പുറത്താവുന്ന മില്ലറുമാണ് ഈ ഒരു മത്സരത്തിലെ റോയൽസിൻ്റെ വിജയശില്പികളായിട്ട് മാറിയത്. 17-ാം ഓവറിൽ മാങ്കലയ്ക്കെതിരെ തുടർച്ചയായിട്ട് 3 സിക്സർ പറത്തിക്കൊണ്ട് ആ വിജയത്തിലേക്ക് പോകാനുള്ള ആർജവം നേടിക്കൊടുത്ത് അവരുടെ നായകനായിട്ടുള്ള മില്ലർ തന്നെയാണ്. മില്ലർ വീണ്ടും കില്ലർ മില്ലർ ആയപ്പോൾ വിജയം അവരുടെ വരിതിയിലേക്ക് വരികയായിരുന്നു. എന്നാണെങ്കിലും 18.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് അടിച്ചെടുക്കാനായിട്ട് നമ്മുടെ റോയൽസിന് കഴിഞ്ഞപ്പോൾ 7 പന്തിൽ ശേഷിക്ക് 5 വിക്കറ്റിൻ്റെ വിജയവും അവർക്ക് പിടിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു. മറുസ് ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ 2 വിക്കറ്റ് വീഴ്ത്തിയ വാണ്ടർ മേർവിന് മാത്രമാണ് മികച്ച രീതിയിൽ തെളിയാനായിട്ട് കഴിഞ്ഞത്. 4 ഓവറിൽ വെറും 11 റൺസ് മാത്രമായിരുന്നു അദ്ദേഹം വഴങ്ങിയത്. ഒപ്പം തന്നെ മാർക്കോ ജെൻസൺ, മാങ്കല, സ്മഡ്സ് എന്നിവർ ഓരോ വിക്കറ്റും നമ്മുടെ സൺറൈസേഴ്സിന് വേണ്ടി സ്വന്തമാക്കി. എന്താണെങ്കിലും ഈ ഒരു വിജയത്തോടുകൂടി പോയിന്റ് ടേബിളിൽ നേട്ടമുണ്ടാക്കാനാണ് നമ്മുടെ റോയൽസിന് കഴിഞ്ഞു. ആ ഈ ഒരു ടൂർണമെന്റിൽ തന്നെ 8 മത്സരം അവരുടെ 4-ാമത്തെ വിജയം, ഒപ്പം തന്നെ തുടർച്ചയായിട്ടുള്ള 2-ാമത്തെ വിജയം നേടിയത് റോയൽസ് ഇപ്പോൾ 17 പോയിന്റ്സുമായിട്ട് ഒരു പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു മത്സരം പരാജയപ്പെട്ടതോടുകൂടി 8 മത്സരം അവരുടെ 4-ാമത്തെ പരാജയമാണ് സൺറൈസേഴ്സും ഏറ്റുവാങ്ങുന്നത്. നിലവിൽ 17 പോയിന്റ്സ് ഉള്ള അവർ ആ ഒരു NRR മികച്ച NRR ബലത്തിലാണ് പോയിന്റ് ടേബിൾ 2-ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ രണ്ട് ടീമുകൾക്ക് ഈ ഒരു ടൂർണമെന്റിൽ ഓരോ മത്സരങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന മത്സരം നിർണായകമാകുന്ന തരത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ടൂർണമെന്റ് പറ്റി ഈ ഒരു മത്സരം പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. മറ്റുള്ള കാണാം. അതുവരെ ഗുഡ് ബൈ.